എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ, ഞാൻ സെൽഫ് ഏൺഡായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൽ എൻ്റെ മമ്മി എൻ്റെ കൂടെ വരണം, എൻ്റെ ഒരു ഫുൾ സെൽഫ് ഏൺ ട്രിപ്പിലോട്ട് നിന്ന് അതെനിക്ക് സാധിക്കാൻ സാധിച്ചു. എൻ്റെ മമ്മി എൻ്റെ കൂടെ ഉണ്ട്. അമ്മയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു. അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താണ് തോന്നിയത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത് കണ്ടതിൽ വെച്ച് അമ്മയ്ക്ക് എന്താണ് ഫീൽ ചെയ്തേക്കുന്നത്? അമ്മയുടെ ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്, അല്ലെങ്കിൽ ഒരു കമ്പനി എല്ലാം കൂടി. ഹായ്, എനിക്ക് പറയാനുള്ളത് എനിക്ക് കുറച്ചധികം പറയാനുണ്ട്, എന്നാലും ഞാനത് കൺക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഞാനും ഇരിക്കുന്നത് കിനിയയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങൾ റിട്ടേൺ ആണ്, ഞങ്ങൾ സെവൻത്തിന് വന്നു, ഇന്ന് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് റെയ്നൽ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ റെയ്നലിന് ജോലി കിട്ടിയായിരുന്നു. റെയ്നൽ സ്വന്തമായിട്ടുള്ള വേറെ കൗൺസിലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെയ്നൽ ഈ ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും ചെറുതായിട്ടൊക്കെ തുടങ്ങുകയും ചെയ്തപ്പോൾ ഞാനും റെയ്നലിൻ്റെ പപ്പയൊക്കെ പറഞ്ഞു, നിനക്ക് കിട്ടിയ ജോലിയിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ സെയ്ഡ് റെയ്നൽ ഐ എൽ ടി എസിൻ്റെ കോച്ചിങ്ങും കൗൺസിലറൊക്കെ ആയിട്ട് അത് ചെയ്യുക, ഈ ബിസിനസ് കൂട്ടത്തിൽ കൊണ്ടുപോവുക, അതൊരു മെയിൻ ബിസിനസ്സായിട്ട് എടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഈ പ്രോഡക്റ്റ് വാങ്ങി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്, ഹെൽത്തിലുണ്ടായ എക്സ്പീരിയൻസിൻ്റെ, അത് ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം. പക്ഷേ ഇതൊരു ബിസിനസ്സായിട്ട് ലൈഫിലേക്ക് ഇത് മാത്രം ബിസിനസ്സായിട്ട് എടുക്കുന്നത് നല്ലതാണോ, ഇത് എത്രമാത്രം വിജയിക്കുന്നൊക്കെയുള്ള ഒരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ ഇവൻ ജോലി കിട്ടുന്ന ജോലി വേണ്ടെന്നും വയ്ക്കുകയല്ലേ, അപ്പം ഞങ്ങൾ ഇച്ചിരി അവനെ ഡിസ്കറേജ് ചെയ്തു. പക്ഷേ റെയ്നലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഫേം ഡിറ്റർമിനേഷനായിരുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ വിജയം വരിക്കുന്നത് വരെ ഞാൻ അതിൽ തന്നെ നിൽക്കുമെന്നുള്ളത്, അത് അവന് മാത്രം കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റാണ്. അങ്ങനെ അവൻ നിന്നിട്ട് ഈ ബിസിനസ്സിലേക്ക് കയറി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇന്ന് എനിക്ക് പറയാൻ കഴിയും, ഏതൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു വ്യക്തിക്ക്, പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യലി പുവറായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ്. കാരണം ഒന്നാമത് ഒരു പുവറായ ഒരു വ്യക്തിക്ക് അവർ പഠിച്ച് അവർ വീണ്ടും ആ ഒരു ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിയുമ്പോഴാണ് നമുക്കൊരു ചെറിയ ഏണിങ്സ് വരാൻ തുടങ്ങുന്നത്. ഇത് നമുക്ക് ഹൗസ് വൈഫിനായാലും അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനായാലും ഒപ്പം അവർക്ക് നല്ലൊരു ഏണിങ്സ് വീട്ടിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം അത് പഠിത്തത്തിനും വീട്ടിലേക്കും എല്ലാത്തിനും ചിലവാക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഇതിൽ നിന്നൊരു നല്ല ഏണിങ്സ് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരിലുള്ള പ്രോഡക്റ്റിന് വലിയൊരു ഓണസ്റ്റി ഉണ്ട്. നമുക്ക് പുറത്തു നിന്ന് കിട്ടുന്ന ഇപ്പം നമുക്ക് ഒരിക്കലും ഈ പ്രോഡക്ട്സുകൾക്ക് ഒന്നിനും നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല. കാരണം ടി വിയിലോ റേഡിയോയിലോ ഒന്നും ഇതിനൊരു അഡ്വർടൈസ്മെൻ്റ് ഇല്ല. ഇത് നമ്മുടെ എക്സ്പീരിയൻസാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പീരിയഡ്സിലൊക്കെ നിൽക്കുന്ന ഒരു ടൈമിൽ എനിക്ക് ഒത്തിരി അത് ഒരു മാതിരി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്നതാണ്, ക്ഷീണവും തളർച്ചയും. ഏത് എ സിയിലിരുന്നാലും അങ്ങ് വിയർത്ത് കുളിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അന്നേരം റെയ്നല് ഇവരുടെ അലോവേരയുടെ ആ പ്രോഡക്റ്റ് കഴിക്കാൻ പറഞ്ഞു. അതൊരു മൂന്നാല് ബോട്ടിൽ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്കുണ്ടാകുന്ന ആ വിഷമങ്ങൾ ഡോക്ടറടുത്ത് വരെ പോയതാണ്. ഡോക്ടറിന് ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം ഈ ടൈമിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമുക്കതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് കാരണം എ സി ഇട്ടാലും ഞങ്ങൾ വിയർത്ത് ക്ഷീണി അങ്ങ് തളർന്നു പോകുന്ന അവസ്ഥ. അതിൽ നിന്ന് ഈ നമ്മുടെ ഈ ഹെൽത്തിൽ കഴിക്കുന്ന ആ പ്രോഡക്റ്റ് ജെല്ല് എല്ലാ ദിവസവും നമ്മൾ കുടിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് അതിൽ നിന്നുള്ളൊരു മാറ്റം കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ആദ്യമേ തുടങ്ങിയ ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആസ്മയിൽ കൂടുതൽ നിന്നപ്പോഴും ഈ പ്രോഡക്റ്റ് ഈ ജെല്ല് നിർത്താതെ കഴിച്ചപ്പോൾ അതിലൊരു കൺട്രോളായി വന്നു. റെയ്നലിന് കുഞ്ഞു ചെറുപ്പത്തിലെ ആസ്മ ഉണ്ടായിരുന്നു, അത് ഒരു നാലഞ്ച് ക്ലാസ്സിലേക്കൊക്കെ മാറി. പക്ഷേ അന്ന് ഇന്ന് രാവിലെ എനിക്ക് കഴിഞ്ഞ തുമ്മലാണ്, പിന്നെ ഒരു വല്ലപ്പോഴൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ആസ്മയുടേത് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. ഈ അലോവേര ജെല്ലി റെയ്നൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ അവനും ആ ആസ്മ എന്നുള്ളത് പിന്നെ വന്നിട്ടേ ഇല്ല. രാവിലെ ഉള്ള തുമ്മലെല്ലാം മറിക്കും. ഇതെല്ലാം ഞങ്ങളുടെ അവർ ഓൺ എക്സ്പീരിയൻസാണ്, വേറൊരാൾ പറഞ്ഞതല്ല.
അതുപോലെ നമുക്ക് ഓരോ ഹെൽത്തിനും പിന്നെയുണ്ട് ഇതിൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് ഓരോ ഉപകാരം നമുക്ക്. അപ്പോൾ ഇതിൽ മറ്റൊരു ഗുണമാണ് നമുക്ക് ഈ ഹെൽത്തിന് നമുക്ക് ഒത്തിരിയേറെ അനുഭവമാണ്. ഇന്ന് ഞാൻ ഈ ട്രിപ്പിന് വരുമ്പോൾ ഇതിൽ മാനേജറായ അക്സ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ഞാൻ കേൾക്കുകയായിരുന്നു. അത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസായി ഈ ഹെൽത്ത് പ്രോഡക്ട്സ് ജെല്ലൊക്കെ ആ കുട്ടി ഉപയോഗിച്ചിട്ട് കിട്ടിയിരിക്കുന്നത് പലരുടെ അനുഭവം ഞാൻ കേൾക്കുകയായിരുന്നു. മറ്റൊന്നാണ് നമുക്കറിയുന്ന ഇന്ന് ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ 7-star ഹോട്ടലാണ് നമുക്കെല്ലാം കിട്ടുന്നത് ഈ ട്രിപ്പിൽ പോകുമ്പോൾ. അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഏത് ജോലിക്കാർക്കും ഒരു 10 lakhs ഈ മന്ത്ലി നമുക്ക് സാലറി എടുക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും വിദേശത്തുണ്ടാകും. പക്ഷേ ഏത് കമ്പനിയാണ് നമുക്ക് ഇതുപോലെയുള്ള വിദേശത്തിൽ ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് 7-star ഹോട്ടൽ അക്കോമഡേഷനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ തന്നെ ടൂർ ഗൈഡ് നമ്മളെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ കാണിക്കാനും എടുക്കാനും ഒക്കെ അതും എബ്രോഡിൽ ആർക്ക് സാധിക്കും? ഏത് കമ്പനി അത് അലവ് ചെയ്യും? പക്ഷേ ഇവിടെ ഏറ്റവും പാവപ്പെട്ടവനും കുടിലിൽ ജീവിച്ച് വളരുന്നവനും അവൻ്റെ കുടിൽ മാറി അവന് അത് ഒരു ബംഗ്ലാവാക്കുന്ന രീതിയിൽ അവരുടെ ഹാർഡ് വർക്കും ഈ പ്രോഡക്ട്സിൻ്റെ സത്യസന്ധതയും നമുക്ക് അതിന് ഒരു വഴിയൊരുക്കുന്ന കൂടാതെ കൊണ്ട് വിത്ത് ഫാമിലിയായിട്ട് പാർട്ണറായിട്ട് വിദേശത്ത് ഒറ്റ പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിധം നമുക്കൊന്ന് എത്തി നോക്കാൻ പറ്റാത്ത വിധമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ വന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സിറ്റി സൺസിറ്റി, സൺസിറ്റി കഴിഞ്ഞ് ജോഹന്നസ്ബർഗ്, ഇവിടെയെല്ലാം നമുക്ക് തരുന്നത് ഏറ്റവും ആ സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 7-star ഹോട്ടൽ അക്കോമഡേഷനും അതുപോലെയുള്ള ഫുഡുകളും ഹോട്ടലും എല്ലാമാണ് നമുക്ക് തരുന്നത്. ഇത് ആർക്ക് തരാൻ കഴിയും? പക്ഷേ ഈ ഫോറെവറിൻ്റെ ഈ കമ്പനി നമുക്കിതെല്ലാം നമുക്ക് തരുന്നു. അതുകൊണ്ട് ഇത് എത്രമാത്രം നിങ്ങളോട് പറഞ്ഞാലും ഒരു പക്ഷേ നിങ്ങളും വിചാരിക്കും ഓ ഇതിപ്പോൾ ഇതിൻ്റെ ആ വർക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ടേൺ വന്നിട്ട് വേണ്ടേ അല്ലെങ്കിൽ ഇത്രയും വന്നാലേ അല്ലേ. പക്ഷേ ഏതൊരു ജോലിക്കും അതിലുണ്ടല്ലോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ജോലിയിൽ നമ്മൾ 10-12 hours വർക്ക് ചെയ്യണം. ആ വർക്കിംഗ് അവേഴ്സ് നിങ്ങൾ ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കൈയുടെ വിരൽത്തുമ്പത്ത് ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഏണിങ്സും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാനും അതിനേലുപരി ഈ പ്രോഡക്റ്റ് കൊണ്ട് നമ്മുടെ ഹെൽത്തിനെ ഒത്തിരിയേറെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതിലൂടെ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വിത്ത് ഫാമിലിയായിട്ട് എബ്രോഡൊക്കെ ഈ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഹാപ്പി ആയിട്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കും. ഇതൊന്നും നമുക്ക് അന്യമല്ല, നിങ്ങളും ഇതിൽ വിശ്വസിക്കണം. ഇതൊന്നും ഒരു പൊളിയല്ല, ഇതെല്ലാം സത്യമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഈ മാനേജേഴ്സായിട്ടിരിക്കുന്ന എല്ലാവരും ഈഗിൾ മാനേജറൊക്കെയായിട്ട് ഉയരത്തിലേക്ക് ഉയരണം. അപ്പോഴേ മാത്രമേ നമുക്ക് ഞങ്ങൾ ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ നോർത്തിലൊക്കെ ആൾക്കാർ അവരെടുക്കുന്ന ഒരു മാസത്തെ ഏർണിങ്സൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. 25 lakhs, 30 lakhs, 24 years ഉള്ള ഒരു പയ്യനെടുക്കുന്ന ഒരുത്തന്നെ ഇതുപോലെ തന്നെ 25 years താഴെ ഉണ്ടാവണം അവനൊരു മാസം എടുക്കുന്ന ഏർണിങ്സ് 15 lakh നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കും? ആരും വിശ്വസിക്കില്ല. പക്ഷേ ഇത് സത്യമാണ് നമുക്ക്. അതുകൊണ്ട് നിങ്ങളാരും ഒന്ന് താണാലും ബിസിനസ്സൊക്കെ ഇത്തിരി താണുപോയാലും ഒരിക്കലും ഇതിന് പിന്മാറാണ്ട് ലക്ഷ്യത്തിലേക്ക് പോകണം. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇതിന് സാധിക്കും. ഓപ്പർച്യൂണിറ്റി എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കണം. എല്ലാവരെയും അതിനായിട്ട് ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു അമ്മ.